ഓം ശാന്തി. നമ്മളുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചേർന്നുണ്ടാകുന്ന അതിൻ്റെ അനന്തരഫലങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും പക്ഷേ അതിൻ്റെ അനന്തരഫലം വരുന്ന സമയം അങ്ങനെ ഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. പലപ്പോഴും ജീവിതം തന്നെ നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിനെ നഷ്ടത്തിലേക്ക് എത്തിക്കുന്ന അഥവാ ജീവിതത്തെ പലപ്പോഴും നശിപ്പിക്കുന്ന അങ്ങനത്തെ 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 10 കാര്യങ്ങൾ ഒരാളും ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സ്വസ്ഥത അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്താണ് ആ 10 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായുള്ള കാര്യം, ഒരിക്കലും പ്രതിസന്ധിയിൽ നമ്മളെ സഹായിച്ചവരെ, ആപത്ഘട്ടത്തിൽ സഹായിച്ചവരെ മറക്കരുത്. നമുക്കെപ്പോഴും എല്ലാവരോടും നമ്മളെ സഹായിച്ചവരോട് അവരോട് ആ സഹായിച്ചതിൻ്റെ ആ ഒരു കൂറെപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ഭാവം, ഇവരെന്നെ സഹായിച്ചവരാണ്, ഇന്ന് ഞാൻ സഹായമൊക്കെ വാങ്ങി നാളെ ഇവരെ എനിക്ക് കണ്ടാൽ പോലും അറിയില്ല, അല്ലെങ്കിൽ അവർ തന്ന സഹായങ്ങളെക്കുറിച്ച് ഓർമ്മ പോലും ഇല്ല, അവരെ ഉപദ്രവിക്കാൻ പോലും മടി കാണിക്കാത്ത അവസ്ഥ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സഹായിച്ച എല്ലാവരെയും എന്നും നമുക്ക് അവരോട് ആ ഒരു ഉപകാര സ്മൃതി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരും അതേസമയം തന്നെ അവരുടെ ആ ഒരു മേഖലയിൽ പൂർണ്ണ അറിവും അനുഭവമുള്ളവരോട് വേണം നമ്മൾ ചോദിക്കാൻ. അല്ലെങ്കിൽ ആരോട് നമ്മൾ എന്ത് അഭിപ്രായം ചോദിച്ചാലും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ നമുക്കത് പ്രവർത്തിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. അഥവാ നമ്മളതുപോലെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നഷ്ടങ്ങളുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ കാര്യത്തെ അനുഭവിക്കുകയും അതുപോലെ അവരുടെ ജീവിതത്തിൽ ആ കാര്യത്തിൽ വിജയം വരിക്കുകയും അങ്ങനെയുള്ള വിജയികളായ ആളുകളോട് വേണം, അല്ലെങ്കിൽ അവർക്ക് അനുഭവികളായ ആളുകളോട് വേണം നമ്മൾ അഭിപ്രായം ചോദിക്കാൻ. അങ്ങനെ അഭിപ്രായം ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്കെപ്പോഴും സക്സസ് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കരുത്. ഇന്ന് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്, 1000 രൂപയാണ് വരുമാനമെങ്കിൽ 1500 രൂപയുടെ ചിലവായിരിക്കും അവരുടെ ബഡ്ജറ്റിലുണ്ടാകുക, അവരുടെ പ്ലാനിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ എന്നും ടെൻഷനും സ്ട്രെസ് അനുഭവിക്കാനും ഒരിക്കലും ആനന്ദം അനുഭവിക്കാനും സാധിക്കില്ല. നമ്മളുടെ പ്ലാൻ എപ്പോഴും 100 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 99 രൂപ കൊണ്ട് ആ കാര്യങ്ങളെ നടത്താനും ആ 1 രൂപ എൻ്റെ കയ്യിൽ ഇല്ല എന്ന രീതിയിൽ മിച്ചം വയ്ക്കാനും ആയിരിക്കണം. അല്ലാതെ 150 രൂപയുടെ പ്ലാൻ ഒരിക്കലും ചെയ്യരുത്. ഇന്ന് ലോണുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും, ഇഷ്ടം പോലെ പല ആളുകളും സഹായിക്കാനുണ്ടാകും. പക്ഷേ സഹായം തിരിച്ചു കൊടുക്കേണ്ടാത്ത സഹായമല്ല, അതിനുവേണ്ടി നിങ്ങൾ പിന്നീട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ടെൻഷനും കുറയ്ക്കാനും ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് കിട്ടുന്ന വരുമാനം എന്തോ അതിനേക്കാൾ അല്പം കുറവ് നമ്മൾ ചിലവഴിക്കാനായിട്ട് എപ്പോഴും പ്ലാൻ ചെയ്യണം. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ഒരിക്കലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ TV കണ്ടിട്ടോ നെഗറ്റീവായ കഥകൾ കേട്ടിട്ടോ ന്യൂസ് പേപ്പർ വായിച്ചിട്ടോ ഒന്നും നിങ്ങൾ ഉറങ്ങരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉറങ്ങുന്ന ആ സമയം നമ്മൾ എന്താണോ പഠിക്കുന്നത്, വായിക്കുന്നത്, കാണുന്നത്, പറയുന്നത്, അനുഭവിക്കുന്നത്, ഇതൊക്കെ രാത്രി സമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതേ മെസ്സേജിൻ്റെ ഊർജ്ജത്തെ ആവാഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഉറങ്ങുന്ന സമയത്ത് നെഗറ്റീവായ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ TVയോ നെഗറ്റീവ് ഇൻഫോർമേഷൻസ് നമ്മൾ നിറച്ചിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ദുഃഖങ്ങളും കഷ്ടങ്ങളും ആയിരിക്കും, നെഗറ്റീവ് ഊർജ്ജങ്ങളായിരിക്കും. നമ്മളൊരിക്കലും അത്തരം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്വഭാവം മൂലം അറിയാതെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കണ്ട് എന്തൊക്കെയോ കേട്ട് ഉറങ്ങുന്നു വന്നു പോവുകയാണ്. അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആവണം. ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ഒരിക്കലും സോഷ്യൽ മീഡിയയോ TVയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ വാർത്തകളിലൂടെയോ വായിച്ച് കേട്ട് നിങ്ങൾ ഉറങ്ങരുത്. അഞ്ചാമത്തെ കാര്യം, ഉണർന്ന ഉടനെ ഒരിക്കലും മൊബൈൽ എടുക്കുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യം, ന്യൂസ് പേപ്പർ വായിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ഉണർന്ന ഉടനെ ചെയ്യരുത്. ഉണർന്ന ഉടനെ നമ്മൾ ഈശ്വരനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യേ, നല്ല റിലാക്സ്ഡ് മ്യൂസിക് കേൾക്കേ, ഒന്നുമില്ലെങ്കിൽ സൈലൻസിൽ വെറുതെ ഇരിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയോ നമ്മുടെ സമയം, ഇമെയിലിന് വന്നിട്ട് മറുപടി വന്നിട്ടുണ്ടോ, ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ലൈക്ക് വന്നിട്ടുണ്ടോ. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അറിയാതെ തന്നെ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും
അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാവും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രയും ഊർജ്ജസ്വലമായിരിക്കുന്ന നമ്മുടെ എനർജി ലെവൽ അത്ര ഹൈ പോസിറ്റീവായിരിക്കും, ഹൈ എനർജി ആയിരിക്കും. ആ എനർജീനെ എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു അതുപോലെ ഫുൾ ഡേ നമുക്ക് ലാഭം ഉണ്ടാകും. അതുകൊണ്ട് ആ സമയത്തെ ഊർജ്ജത്തെ നെഗറ്റീവായ ഒന്നിലേക്ക് നിങ്ങൾ ചാനലൈസ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രണയം, ആ പ്രണയം നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജോലിയും നിങ്ങളെയും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രണയത്തെ നിങ്ങൾ സ്വീകരിക്കരുത്. പ്രണയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഹോർമോണുകളുടെ ചില അട്രാക്ഷനാണ് പരസ്പരം. ഇത് ചില കുട്ടികൾ പഠിക്കുന്ന സമയത്ത് IAS ഓഫീസറോ കളക്ടറോ അല്ലെങ്കിൽ അത്രയും ഉയർന്ന പദവിയിലേക്ക് വരാൻ കഴിവുള്ള കുട്ടിയായിരിക്കും, ചെറിയ ഒരു പ്രണയബന്ധം ഫ്രണ്ട്ഷിപ്പായി പതുക്കെ അത് പ്രണയമായി മാറി വെറും ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിയിൽ ജീവിതം കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് പ്രണയം ആവണ്ടെന്നൊന്നും സിസ്റ്റർ പറയില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ പ്രണയങ്ങളെ, പുതിയ ബന്ധങ്ങളെ അതിലേക്ക് നിങ്ങൾ പോകരുത്. പ്രത്യേകിച്ചും കുടുംബജീവിതത്തിലിരിക്കുന്നവർ, നല്ല കുടുംബം, അച്ഛനും അമ്മയും മക്കളുമായിട്ടുള്ള സ്വസ്ഥമായി ഒഴുകുന്ന കുടുംബം, അതിലിടയ്ക്ക് അറിയാതെ കൂടുതൽ ഫ്രണ്ട്സായി, ചിലപ്പോൾ അച്ഛനാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്കാവാം, ഭാര്യയ്ക്കോ ഭർത്താവിനോ ആവാം, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധങ്ങൾ വരും, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അറിയാതെ അറിയാതെ തൻ്റെ കുടുംബത്തിനെ അവഗണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുക. അങ്ങനെ നല്ല മക്കൾ അവർ ലോകത്തിന് തന്നെയും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിഫക്റ്റുകളോടുകൂടിയുള്ള ജീവിതങ്ങൾ അവരിൽ അവരെ വളർത്തി, അങ്ങനത്തെ ഒരു മക്കളെ വളർത്തിയെടുക്കുക. അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ജീവിതം മുഴുവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും അൺമാരിറ്റൽ അഫയേഴ്സിൽ പോകരുത്. അവനവൻ്റെ കുടുംബമാണ് നിങ്ങളുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം. ആ കുടുംബത്തിനെ ഭവനമായി സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള മോശമായ പ്രണയങ്ങളിൽ പ്രവേശിക്കരുത്. പിന്നെ ഏഴാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഈ ലോകത്ത് എല്ലാവർക്കും ഭഗവാൻ എല്ലാ കഴിവുകളും നൽകിയിട്ടുണ്ട്. പക്ഷെ ചിലവർ അവരുടെ കഴിവുകളെ നന്നായി വളർത്തിയെടുക്കും, ചിലവർ കഴിവുകൾ വളർത്തില്ല, അലസരായിപ്പോവും. പക്ഷെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, ഞാൻ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റായിട്ട് ചെയ്യും, അപ്പം ഞാൻ തന്നെ ഏറ്റവും നല്ലവനാണ്, എൻ്റെ ആശയത്തിനാണ് ഏറ്റവും സ്ഥാനം, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചോളണം. അങ്ങനെ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. ശരിയാണ്, എനിക്ക് ഒരു കാര്യം ബെസ്റ്റായി ചെയ്യാൻ സാധിക്കും, പക്ഷേ നമുക്ക് ആ ഒരു ടീം വരുമ്പോൾ അത് സൂപ്പറബായി ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആശയങ്ങളെ നമ്മൾ മാനിക്കണം. നമ്മുടെ ആശയങ്ങളെ അവരോട് പറയുമ്പോൾ സ്നേഹത്തോടെയും വിനയത്തോടെയും പറയണം. അങ്ങനെ ടീം വർക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും പ്രവർത്തിക്കണം. അല്ലാതെ അഹങ്കരിച്ച് എല്ലാവരുടെ അടുത്തൊരു ബോസ്സായിട്ട് നമ്മളൊരിക്കലും മാറരുത്. ഇനി എട്ടാമത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മളതിനെ പ്രവർത്തിക്കണം. ഈ ലോകത്ത് അറിവുകളില്ലാതെയോ ഉപദേശങ്ങളില്ലാതെയോ അല്ല ആരും ഒന്നും പ്രവർത്തിക്കാത്തത്, ആരും ഒന്നും സ്വീകരിക്കാത്തത്. കാരണം എല്ലാവരും ഉപദേശിക്കാൻ ഫ്രണ്ടിലാണ്. സ്വയം പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോൾ അവരാരും പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആദ്യം നിങ്ങളതിനെ പ്രവർത്തിച്ചു നോക്കൂ. പ്രവർത്തിച്ചതിന് ശേഷം മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ ഒരു ശക്തി ഉണ്ടായിരിക്കും. ആ ശക്തി മൂലം അവർക്കും അത് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, ഉപദേശിക്കാതിരിക്കുക. ഇനി ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും അമിതമായി ആഹാരം കഴിക്കാതിരിക്കുക. ആഹാരം എത്ര രുചിയേറിയതാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് എത്ര ആവശ്യമുണ്ടോ അത്രേ കഴിക്കാവൂ. രുചി കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് വയററിയാതെ ആഹാരം കഴിക്കുമ്പോൾ പല അനന്തരഫലവും നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഒന്ന്, നമുക്ക് വയറ്, നമ്മുടെ വയറ് കൊടവയറാവും. രണ്ടാമത്തെ കാര്യം, ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന ധനമാണ് നമ്മുടെ സമയം. ആ സമയം നമുക്ക് ഡ്രൗസിനെസ്സിനുമായിട്ട്, ഉറക്കം വന്നിട്ടും ക്ഷീണമായിട്ടും ഒക്കെ നമുക്ക് ചിലവഴിച്ചു പോകും. അതുകൊണ്ട് ആഹാരം, എത്ര രുചികരമായ ആഹാരം നമുക്ക് കഴിക്കാം, ഇതൊക്കെ നമുക്കുള്ളതാണ്. പക്ഷെ ഒരിക്കലും അമിതമായ ആഹാരം കഴിക്കരുത്. പത്താമത്തെ കാര്യം, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും മരുന്ന് അത്യാവശ്യമാണ്. പക്ഷെ ആ മരുന്ന് കഴിക്കുമ്പോൾ വിശ്വാസമില്ലാതെ മരുന്ന് കഴിക്കരുത്. എന്തെങ്കിലും ഡോക്ടർ ഒരു മരുന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ ഉടനടി അത് നെറ്റിൽ കയറി നമ്മളത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കണ്ടൻറ് എന്താണ്, അത് ആവശ്യമുള്ളതാണോ, ഡോക്ടർ ശരിയായിട്ടാണോ തന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയത്തോടുകൂടി നമ്മളൊരു മരുന്നിനെ കഴിക്കുമ്പോൾ അതിന് വിപരീത ഫലമാണ് ഉണ്ടാകുക. ഒരിക്കലും നിങ്ങൾക്ക് അതിലൂടെ രോഗം മാറല്ല ചെയ്യുക, ആ മരുന്നിൻ്റെ ഫലം ഉണ്ടാവുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണ്ട് കാലങ്ങളിലും നമുക്ക് എല്ലാവർക്കും ഡോക്ടർമാർ മരുന്ന് കുറിച്ച് തന്നിരുന്നു, ആരും ഇൻ്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്യില്ലായിരുന്നു, ഒരു മരുന്നിനും ഇത്രത്തോളം പാർശ്വഫലം ഇല്ലായിരുന്നു.
ഇന്ന് പക്ഷെ അങ്ങനെയല്ല, ഏത് മരുന്ന് കഴിച്ചാലും അതിൻ്റെ പാർശ്വഫലത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കും ചെയ്യും, കഴിക്കാതിരിക്കാനും പറ്റില്ല, അത് നമുക്ക് കൂടുതൽ നഷ്ടങ്ങളുണ്ടാക്കും. അതുകൊണ്ട് വിശ്വസിക്കൂ, വിശ്വസിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടേ ഫലം ചെയ്യൂ, ഒരിക്കലും നെഗറ്റീവായി ഫലം ചെയ്യില്ല. അതുകൊണ്ട് വിശ്വസിച്ച് മാത്രം മരുന്ന് കഴിക്കണം, പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കണം. ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, സാധാരണ കാര്യങ്ങളാണെങ്കിൽ പോലും, ഇത് നിങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ വിജയങ്ങളും ഉണ്ടാകും. ഇതുപോലുള്ള വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തു. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്സാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.